ഹായ് ഗായ്സ് എല്ലാവർക്കും ഗീഗ്നോ മലയാളം ടെക് ചാനലിൻ്റെ മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം അങ്ങനെ എല്ലാവരും കാത്തിരുന്ന സാംസങ്ങിൻ്റെ എസ് ട്വൻറ്റി ഫോർ സീരീസ് ലോഞ്ച് ചെയ്തിരിക്കുകയാണ് എ ഐ ഫോൺ എന്ന് പറഞ്ഞിട്ടാണ് സാംസങ് ലോഞ്ച് ചെയ്തിരിക്കുന്ന ഒരുപാട് എ ഐ ഫീച്ചർ ഉണ്ട് പക്ഷേ അതിനെക്കുറിച്ച് നമുക്ക് കുറച്ച് കഴിഞ്ഞിട്ട് സംസാരിക്കാം സാംസങ് ഗാലക്സി എസ് ട്വൻ്റി ഫോർ സീരീസിൽ മൂന്ന് ഫോണുകളാണ് എല്ലാവർക്കും അറിയാം എസ് ട്വന്റി ഫോർ അൾട്രാ ഹൈ എൻഡ് ഫോൺ എസ് ട്വൻറ്റി ഫോർ പ്ലസ് എസ് ട്വന്റി ഫോർ ഈ ഫോണുകളുടെ ഡീറ്റെയിൽ ആയിട്ടുള്ള സ്പെസിഫിക്കേഷൻ ഒക്കെ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയായിരിക്കും എന്നാലും ഞാനൊന്ന് ഷോർട്ടായിട്ടൊന്നിൻ്റെ സ്പെസിഫിക്കേഷൻ കാര്യങ്ങളൊക്കെ ഒന്ന് പറയാം സാംസങ് എസ് ട്വന്റി ഫോർ അൾട്രാ പ്രീമിയം ഫോണെന്ന് തന്നെ നമുക്ക് തുടങ്ങാം എസ് ട്വൻറ്റി ഫോർ അൾട്രയിൽ നമുക്ക് വരുന്നത് സിക്സ് പോയിൻറ്റ് എയ്റ്റ് ഇഞ്ച് ക്യു എച്ച് ഡി പ്ലസ് ഡയനാമിക് അമോൾഡ് ടു എക്സ് എൽ ടി പിഒ ഡിസ്പ്ലേയാണ് വരുന്നത് വൺ ട്വൻറ്റി എയ്റ്റ്സ് റിഫ്രഷ് റേറ്റ് ആണ് ഏറ്റവും വലിയ പ്രത്യേകത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ആയിരത്തി അറുന്നൂറ് നിറ്റ്സ് ആയിരുന്നു സാംസങ് എസ് ട്വൻറ്റി ത്രീയിലൊക്കെ നമുക്ക് പീക്ക് ബ്രൈറ്റ്നസ് ലഭിച്ചുകൊണ്ടിരുന്നത് അത് രണ്ടായിരത്തി അറുന്നൂറ് നിറ്റ്സിലേക്ക് അവർ അപ്ഗ്രേഡ് ചെയ്തിട്ടുണ്ട് അത് ഏറ്റവും വലിയൊരു കാര്യമായിട്ട് എനിക്ക് പേഴ്സണലായി ഫീൻ ചെയ്യുന്നു പീക്ക് ബ്രൈറ്റ്നസ് രണ്ടായിരത്തി അറുന്നൂറ് നിറ്റ്സിലേക്ക് പിന്നെ നമുക്ക് സ്നാപ്ഡ്രാഗൺ എയ്റ്റ് ജെൻ ത്രീ ആണ് പ്രോസർ വരുന്നത് എല്ലാ കൺട്രിയിലും എയ്റ്റ് ജെൻ ത്രീ ആണ് വരുന്നത് എല്ലാ കൺട്രിയിലും ഞാൻ എന്തുകൊണ്ടാണ് എടുത്തു പറഞ്ഞത് എന്നുള്ളത് നമുക്ക് മറ്റു രണ്ട് ഫോണിന്റെ വിശേഷങ്ങൾ പറയുമ്പോൾ നമുക്ക് അത് മനസ്സിലാവും എല്ലാ കൺട്രിയിലും എക്ജൻ ത്രീ ആണ് വരുന്നത് എക്സ് റാം ആണ് സ്റ്റോറേജ് ആണ് നമുക്ക് സാംസങ് ഗാലക്സി എസ് ട്വന്റി ഫോർ അൾട്രയിൽ വരുന്നത് ഏറ്റവും വലിയ പ്രത്യേകത നമുക്ക് ആൻഡ്രോയിഡ് ഫോർട്ടീനിലാണ് വരുന്നത് ആൻഡ്രോയിഡ് ഫോർട്ടീൻ അധിഷ്ഠിതമായ സാംസങ്ങിൻ്റെ വൺ യു ഐ സിക്സ് പോയിൻ്റ് വണ്ണിലാണ് ഗാലക്സി എസ് ട്വൻറ്റി ഫോർ അൾട്ര വരുന്നത് എസ് ട്വൻറ്റി ഫോർ അൾട്ര മാത്രല്ല എസ് ട്വൻറ്റി ഫോർ സീരീസിലെല്ലാ ഫോണും ആൻഡ്രോയിഡ് ഫോർട്ടീൻ അധിഷ്ഠിതമായ വൺ യു ഐ സിക്സ് പോയിൻ്റ് വണ്ണിലാണ് വരുന്നത് അപ്പോൾ അതിൽ ഏഴ് വർഷത്തെ സോഫ്റ്റ്വെയർ അപ്ഗ്രഡേഷനും സാംസങ് ഓഫർ ചെയ്തിട്ടുണ്ട് എന്തിനാണ് ഏഴ് വർഷത്തെ സോഫ്റ്റ്വെയർ അപ്ഗ്രഡേഷൻ എന്ന് എനിക്ക് അറിയത്തില്ല കാരണം ഏഴ് വർഷമൊന്നും ഒരാളും ഇന്ത്യയിൽ എന്നല്ല ഒരു സ്ഥലത്തും മോസ്റ്റ് ഓഫ് ആൾക്കാരും അത് യൂസ് ചെയ്യാൻ സാധ്യയില്ല ഏഴ് വർഷം ഒരു ഫോൺ എന്ന നിലയ്ക്ക് യൂസ് ചെയ്യാൻ ഒരു പ്രീമിയം ഫോണ് ഏഴ് വർഷമൊക്കെ യൂസ് ചെയ്യുമെന്ന് പേഴ്സണലി എനിക്ക് ഫീൽ ചെയ്യുന്നില്ല കാരണം പ്രീമിയം ഫോൺ ഓരോ കൊല്ലങ്ങളായുമ്പം അത് എക്സ്ചേഞ്ച് ചെയ്ത് അപ്ഗ്രേഡ് ചെയ്ത് അപ്ഗ്രേഡ് ചെയ്ത് പോകുന്നതാണ് മിക്ക ആൾക്കാരും ഒരു ഒന്നര ലക്ഷം രൂപയുടെ അടുത്ത് വരുന്ന ഈ പ്രീമിയം ഫോണൊക്കെ ഏഴ് വർഷമൊക്കെ യൂസ് ചെയ്യുമെന്ന് എനിക്ക് പേഴ്സണലി തോന്നുന്നില്ല സാംസങ്ങിൻ്റെ ഒരു ഒരു സെല്ലിംഗ് ഗിമിക്കായിട്ടാണ് എനിക്കത് പേഴ്സണലി ഫീൽ ചെയ്തത് അഞ്ച് വർഷം അല്ലെങ്കിൽ നാല് വർഷത്തെ സോഫ്റ്റ്വെയർ അപ്ഡേറ്റ് അതൊരു റീസണബിൾ കാര്യമാണ് മിനിമം എല്ലാവരും അധിക ആൾക്കാരും നാല് വർഷത്തോളം ഫോൺ യൂസ് ചെയ്യുന്നുണ്ട് അതൊരു നല്ല കാര്യമാണ് പക്ഷേ ഏഴ് വർഷമൊക്കെ ആൻഡ്രോയിഡ് അപ്ഡേറ്റ് കൊടുക്കുന്നത് അത് എനിക്ക് പേഴ്സണലി അത്ര ഒരു ഡയജസ്റ്റ് ആയി തോന്നിയില്ല കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ സാംസങ് ആയിക്കോട്ടെ ഏത് കമ്പനി ആയിക്കോട്ടെ അടുത്ത വർഷം അത് ഫോൺ ലോഞ്ച് ചെയ്ത അടുത്ത വർഷം അവർ പുതിയ ഫോൺ ഇറക്കുന്നുണ്ട് അപ്പോൾ പുതിയ പ്രീമിയം ഫോൺ ഇറക്കുന്നുണ്ട് എന്ത് തന്നെയാൽ അവർ എത്രയൊക്കെ ഏഴ് വർഷത്തെ സോഫ്റ്റ്വെയർ അപ്ഡേറ്റ് അല്ലെങ്കിൽ നാല് വർഷത്തെ സോഫ്റ്റ്വെയർ അപ്ഡേറ്റ് തരുന്നുണ്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാലും അവർ ഒരു വർഷം കഴിഞ്ഞ് കഴിഞ്ഞാൽ ആ ഫോണിൻ്റെ പെർഫോമൻസ് ഒന്നൊന്ന് ഡൗൺ ആക്കും കാരണം അവർക്ക് അത്തരത്തിൽ ചെയ്തേ മതിയാവും ഏത് കമ്പനി ആയിക്കോട്ടെ അവർ അത്തരത്തിൽ ചെയ്യും അത് ചെയ്തേ മതിയാവും അവർ തന്നെ സോഫ്റ്റ്വെയർ അപ്ഡേറ്റിലൂടെ ഫോണിൻ്റെ പെർഫോമൻസ് ഒന്ന് ഡൗൺ ചെയ്യും കാരണം അത്തരത്തിൽ ഡൗൺ ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ ഇറിറ്റേറ്റ് ആയിട്ടെങ്കിലും ഫോണിൻ്റെ സ്ലോ അല്ലെ ഫോണിൻ്റെ ഹീറ്റിംഗ് ഇഷ്യൂ അത്തരത്തിൽ ഇറിറ്റേറ്റ് ആയിട്ടെങ്കിലും നമ്മൾ ആ ഫോൺ മാറ്റിയിട്ട് പുതിയ ഫോൺ വാങ്ങും അവർ പുതിയ ഫോൺ ഇറക്കുന്നത് അവർക്ക് സെയിൽ സെയിലാകാൻ വേണ്ടിയിട്ടാണ് അല്ലാതെ അവർക്ക് കൊണ്ടുവന്ന് വെറുതെ ആൾക്കാർക്ക് കാണിക്കാനുണ്ടായിട്ടില്ല അതുകൊണ്ട് തന്നെ അവർ എത്ര വർഷത്തെ സോഫ്റ്റ്വെയർ അപ്ഡേറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാലും ഒരു വർഷം കഴിഞ്ഞാൽ മേ ബി ഒരു വർഷം അല്ലെങ്കിൽ രണ്ട് വർഷം കഴിഞ്ഞ് കഴിഞ്ഞാൽ ഫോണ് ഒന്ന് അവർ ഡൗൺ ചെയ്യും അതിൻ്റെ പെർഫോമൻസും കാര്യങ്ങളൊക്കെ അപ്പോൾ ഏഴ് വർഷത്തെ ഈ അപ്ഡേറ്റ് എന്നുള്ളത് ഒരു അഡ്വർടൈസ്മെൻറ്റ് ഗിമിക്ക് അല്ലെങ്കിൽ ഒരു സെല്ലിംഗ് ആയിട്ടുള്ള ഒരു ക്യാച്ച് വേർഡായിട്ട് മാത്രമേ എനിക്ക് പേഴ്സണലി ഫീൽ ആയിട്ടുള്ളൂ മറ്റൊന്നെന്ന് പറയുന്ന ക്യാമറ ഡിപ്പാർട്ട്മെൻറ്റിൽ നമ്മളെല്ലാവരും അറിഞ്ഞ പോലെ തന്നെ ഇരുന്നൂറ് എം ബി ഒ എസിൻ്റെ സാംസങ്ങിൻ്റെ തന്നെ എച്ച് എം സീരീസിലുള്ള പ്രൈമറി ക്യാമറയാണ് വരുന്നത് പിന്നെ പന്ത്രണ്ട് എം ബി വൈഡ് ആ ഇരുന്നൂറ് എം ബിയിൽ നമുക്ക് ഒപ്റ്റിക്കൽ ഇമേജ് സ്റ്റെബിലൈസേഷനും സാംസങ് അവൈലബിൾ ആക്കിയിട്ടുണ്ട് പിന്നെ പന്ത്രണ്ട് പന്ത്രണ്ട് എം ബി അൾട്രാവൈഡ് വരുന്നുണ്ട് അമ്പത് എം ബിൻ്റെ ഫൈവ് എക്സ് ടെലി ഫോട്ടോ ഒ എസോടുകൂടിയ ക്യാമറയാണ് വരുന്നത് അത് മുന്നേ എസ് ട്വൻറ്റി ത്രീയിലൊക്കെ ടെൻ എം ബി ടെലിഫോട്ടോ വിത്ത് ടെൻ എക്സ് സൂമായിരുന്നു വന്നിരുന്നത് അതിപ്പോൾ ഫിഫ്റ്റി എം ബി ആയിട്ട് അല്ലെങ്കിൽ അമ്പത് എം ബി ആയിട്ട് അപ്ഗ്രേഡ് ചെയ്തിട്ടുണ്ട് പക്ഷേങ്കിൽ സൂമിങ് കപ്പാസിറ്റി ഫൈവ് എക്സ് ആയിട്ട് കുറച്ചിട്ടുണ്ട് അതെന്താണ് അത്തരത്തിൽ ചെയ്തതെന്നുള്ളത് അറിയില്ല സാംസങ് അത്തരത്തിലാണ് ഇപ്പോൾ അത് മാറ്റിയിട്ടുള്ളത് ടെൻ എം ഇയിൽ നിന്ന് അമ്പത് എം ബിയിലേക്ക് മാറ്റി ടെൻ എക്സ് സൂമിൽ നിന്ന് ഫൈവ് എക്സ് സൂമിലേക്ക് മാറ്റി എന്തുകൊണ്ടാണെന്ന് അറിയില്ല പിന്നെ സാധാരണ നോർമൽ ടെൻ എം ബി ത്രീ എക്സ് ടെലിഫോട്ടോ പെരിസ്കോപ്പ് ലെൻസ് ആണ് നമുക്ക് ഹൺഡ്രഡ് എക്സ് ഒക്കെ സൂം ചെയ്തിട്ട് എടുക്കാനുള്ള അതാണ് വരുന്നത് പിന്നെ പന്ത്രണ്ട് എം ബി ഫ്രണ്ട് ക്യാമറയാണ് വരുന്നത് ഇതിൽ പ്രധാനപ്പെട്ട പ്രത്യേകത ക്യാമറയിൽ നമുക്ക് ചെയ്യാൻ പറ്റുന്നത് എന്ന് പറഞ്ഞാൽ ഫോർ കെ ബി നമുക്ക് വൺ ട്വൻറ്റി എഫ് പി എസ്സിൽ നമുക്ക് സ്ലോ മോഷൻ എടുക്കാം എന്നുള്ളതാണ് ബാക്കിയുള്ള കാര്യം അയ്യായിരം എം എ എച്ച് ബാറ്ററിയാണെന്ന് വരുന്നത് നാൽപ്പത്തഞ്ച് വാട്ട് വയർഡ് ചാർജും പതിനഞ്ച് വാട്ട് വയർലെസ് ചാർജും ആണ് വരുന്നത് सिक्सटी फाइव वाट् वयर्ड्ड चार्जो റൂമറിൽ വന്നിരുന്നു പക്ഷേ അതൊന്നും സാംസങ് ഇവിടെ ഇപ്പോഴും കൊടുത്തിട്ടില്ല പിന്നെ യു എഫ് യു എസ് ബി ത്രീ പോയിൻറ്റ് ടു പോർട്ടാണ് നമുക്ക് വരുന്നത് അതുപോലെ തന്നെ ഐ പി സിക്സ്റ്റി എയ്റ്റ് റേറ്റിംഗ് വാട്ടർ റെസിസ്റ്റൻസ് റേറ്റിംഗ് വരുന്നുണ്ട് ബ്ലൂടൂത്ത് ഫൈവ് പോയിന്റ് ത്രീ ആണ് വൈഫൈ സെവൻ സപ്പോർട്ട് ചെയ്യുന്നുണ്ട് അതും പെർട്ടിക്കുലർ സെലക്റ്റഡ് റീജിയനിലാണ് അമേരിക്ക പോലത്തെ കാനഡ പോലത്തെ റീജിയനിലായിരിക്കും വൈഫൈ സെവൻ എന്നാണ് പറയുന്നത് ഡിപ്പെൻഡിങ് അപ്പോൺ റീജിയൻ ആണ് വൈഫൈ സെവനും കാര്യങ്ങളൊക്കെ വരുന്നത് അല്ലാത്തയിടത്ത് സിക്സ് ഇ ആയിരിക്കും മറ്റേ എസ് ട്വൻറ്റി ഫോർ ബാക്കി സീരീസിലുള്ള പോലെ വൈഫൈ സിക്സ് ഇ ആയിരിക്കും പിന്നെ അൾട്രാസോണിക് ഫിംഗർ പ്രിന്റ് സെൻസർ വരുന്നുണ്ട് ഹൈ ഫാസ്റ്റ് നമുക്ക് ഫിംഗർ പ്രിന്റ് വർക്ക് ഒക്കെയാണ് പിന്നെ ടൈറ്റാനിയം ഫ്രെയിമാണ് കോണിങ് ഗോറല ഗ്ലാസ് ആർമറിന്റെ പ്രൊട്ടക്ഷൻ ആണ് ഏറ്റവും ഹയസ്റ്റ് പ്രൊട്ടക്ഷൻ എന്നാണ് സാംസങ് പറയുന്നത് ഇൻഡസ്ട്രിയിൽ കമ്പയർ ചെയ്യുമ്പോൾ ഹയ്യസ്റ്റ് പ്രൊട്ടക്ഷൻ എന്നാണ് പക്ഷെ കമ്പയർ ചെയ്യാൻ സാംസങ് തന്നെ വേറൊരു ഡിവൈസിനോ അല്ല അത്ര ചെയ്യുന്ന കമ്പനിയോ ഒന്നും സാംസങ് മെൻഷൻ ചെയ്തിട്ടില്ല പിന്നെ ഇരുന്നൂറ്റി മുപ്പത്തി മൂന്ന് ഗ്രാമാണ് അതിൻ്റെ വെയിറ്റും കാര്യങ്ങളൊക്കെ വരുന്നത് ഇതാണ് ഫോണിൻ്റെ എസ് ട്വൻറ്റി ഫോർ അൾട്രേൻ്റെ ഓവറോൾ കാര്യം എന്ന് പറയുന്നത് പന്ത്രണ്ട് ജി ബി ഇരുന്നൂറ്റി അമ്പത്തി ആറ് ജി ബി തൊട്ടിട്ടാണ് സ്റ്റാർട്ട് ചെയ്യുന്നത് അതിന് ഇന്ത്യയിലെ വില ഒരു ലക്ഷത്തി ഇരുപത്തി ഒമ്പതിനായിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റൊമ്പത് രൂപ അതായത് ഒരു ലക്ഷത്തി മുപ്പതിനായിരം രൂപ പന്ത്രണ്ട് ജി ബി അഞ്ഞൂറ്റി പന്ത്രണ്ട് ജി ബിക്ക് ഒരു ലക്ഷത്തി നാൽപ്പതിനായിരം രൂപ അതായത് മുപ്പത്തൊമ്പത് തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒൻപത് പന്ത്രണ്ട് ജി ബി വൺ ടി ബി ഒരു ലക്ഷത്തി അറുപതിനായിരം രൂപ ഐഫോൺ പോലെ തന്നെ സാംസങ്ങും കുത്തനെ ഓരോ ഡിവൈസ് ഇറക്കുന്നതിനനുസരിച്ച് റേറ്റും കൂട്ടിക്കൊണ്ടിരിക്കുകയാണ് എന്താവുമോ എന്തോ ഇങ്ങനെ പോയാൽ ഈ എസ് സീരീസ് ഒരു തേർട്ടിയൊക്കെ എത്തുമ്പം മിക്കവാറും രണ്ട് ലക്ഷം ഒക്കെ എന്നാണ് എൻ്റെ ഒരു പ്രതീക്ഷ എത്തേണ്ടതാണ് സാംസങ് എസ് ട്വൻറ്റി ഫോർ സീരീസിലെ എ ഫീച്ചറിനെ കുറിച്ച് പറയുകയാണെങ്കിൽ എ ഫീ ഫീച്ചറിലെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് നമുക്ക് ക്യുക്ക് ലാംഗ്വേജ് ട്രാൻസ്ലേഷൻ അതായത് നമ്മൾ ഇൻബിൽറ്റ് ഒരു കോൾ ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ തന്നെ ഒരു കോൾ നമുക്ക് വന്നോണ്ടിരിക്കുമ്പോൾ നമുക്കറിയാത്തൊരു ലാംഗ്വേജ് ആണെങ്കിൽ അത് നമുക്ക് സാംസങ്ങിൻ്റെ ഉപയോഗിച്ചിട്ട് അത് ട്രാൻസ്ലേറ്റ് ചെയ്ത് നമ്മളെ ഭാഷയിലേക്ക് ട്രാൻസ്ലേറ്റ് ചെയ്ത് ഇപ്പോൾ ഇന്ത്യൻ ഭാഷയിൽ ഹിന്ദി മാത്രമേ അവൈലബിൾ ആയിട്ടുള്ളൂ റിജിനൽ ലാംഗ്വേജസ് ഒന്നും അവൈലബിൾ ആയിട്ടില്ല അത് വൈകാതെ തന്നെ എല്ലാ ലാംഗ്വേജും ലഭിക്കും എന്നാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത് കാരണം ഇന്ത്യ ഒരു പ്രധാനപ്പെട്ട മാർക്കറ്റാണ് സാംസങ്ങിൻ്റെ പക്ഷേ സാംസങ് ആ മാർക്കറ്റിൽ തന്നെ ഒരു വൃത്തികേട് കാണിക്കുന്നുണ്ട് അത് നമുക്ക് വഴിയേ പറയാം അത് ആ ഒരു എ ഫീച്ചർ ആണ് കൊണ്ടുവന്നിട്ട് ആദ്യം എ ഫീച്ചർ എന്തെല്ലാം ഉൾപ്പെടുത്തിയെന്ന് പറയും ആ എ ഫീച്ചർ ഇങ്ങനെ ക്വിക്ക് ട്രാൻസ്ലേഷൻ അതായത് കോൾസ് വന്നുകൊണ്ടിരിക്കുമ്പോൾ അല്ലെങ്കിൽ നമ്മൾ കോൾ ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ തന്നെ നമുക്ക് ലാംഗ്വേജ് ട്രാൻസ്ലേഷൻ ചെയ്യാൻ പറ്റും മറ്റൊന്ന് നമുക്കൊരു ഇമേജിലുള്ള ഒരു പർട്ടിക്കുലർ ഒബ്ജക്റ്റ് അത് നമുക്ക് ഒരു സർക്കുലർ ഷേപ്പിൽ വരച്ചു കൊടുത്തു കഴിഞ്ഞാൽ ഒരു എസ്പെൻ ഉപയോഗിച്ചിട്ടോ അല്ല നമ്മളെ കൈ കൊണ്ട് തന്നെ വരച്ചു കഴിഞ്ഞ് കഴിഞ്ഞാൽ അത് നമുക്ക് ഗൂഗിളിൽ നമുക്ക് ആ ഇമേജിനെ ഗൂഗിൾ റിസൾട്ട് ഉപയോഗിച്ചിട്ട് നമുക്ക് അതിനെ ഐഡന്റിഫൈ ചെയ്യാനും കാര്യങ്ങളൊക്കെ പറ്റും അതായത് നമുക്കൊരു പർട്ടിക്കുലർ ഒബ്ജക്റ്റ് ഒരു ഇമേജിൽ കണ്ടു അത് നമുക്ക് പേരോ കാര്യങ്ങളോ ഒന്നും അറിയില്ല നമ്മളത് സാംസങ് എയെ ഉപയോഗിച്ച് സാംസങ് ഈ ഫീച്ചർ ഉപയോഗിച്ചിട്ട് നമ്മളത് കൈകൊണ്ടോ എസ്പെൻ ഉപയോഗിച്ചിട്ട് ഒന്ന് സർക്കിൾ ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ ഗൂഗിൾ റിസൾട്ടിൽ നമുക്ക് അതിൻ്റെ പേരടക്കം ഡീറ്റെയിൽസ് നമുക്ക് കിട്ടുന്നതായിരിക്കും മറ്റൊന്ന് സാംസങ് സമ്മറൈസ് നോട്ട്സ് എന്ന് പറഞ്ഞൊരേ ഫീച്ചറാണ് സാംസങ് കൊണ്ടുവന്നിട്ടുള്ളത് അതായത് നമുക്കൊരു പർട്ടിക്കുലർ ഒരു പാരഗ്രാഫ് ഉണ്ട് അത് നമുക്ക് അതിലെ പ്രധാനപ്പെട്ട കണ്ടൻറ്റ് പ്രധാനപ്പെട്ട പോയിൻറ്റ് ബുള്ളറ്റായിട്ട് നമുക്കൊരു പോയിൻറ്റ് പോയിന്റ് ആയിട്ട് സമ്മറൈസ് ചെയ്ത് ചെത്തുന്ന ഒരു ഫീച്ചറാണ് സാംസങ് എസ് ട്വൻറ്റി ഫോർ സീരീസിൽ എ ഐ ഫീച്ചർ ആയിട്ട് കൊണ്ടുവന്നിട്ടുള്ള ഇത് എല്ലാ സീരീസിലും എല്ലാ ഫോണിലും ഉണ്ട് കെട്ടോ എസ് ട്വൻറ്റി ഫോർ പ്ലസ് എസ് ട്വൻറ്റി ഫോർ എസ് ട്വൻറ്റി ഫോർ അൾട്രാ മൂന്ന് ഫോണിലുണ്ട് മറ്റൊന്ന് സാംസങ്ങിൻ്റെ റീസൈസ് ആൻഡ് റീ ടച്ച് എന്ന് പറഞ്ഞ എ ഐ ഫീച്ചറാണ് നമ്മളിപ്പോൾ പലത് ഫോട്ടോഷോപ്പിലൊക്കെ ചെയ്യുന്ന കണ്ടിട്ടുണ്ടാവും ഒരു പർട്ടിക്കുലർ ഒബ്ജക്റ്റ് നമുക്ക് ഒരു പ്ലേസിൽ നിന്ന് മറ്റൊരു പ്ലേസിലേക്ക് മാറ്റാനും അതിൻ്റെ എ ഐ ഉപയോഗിച്ച് തന്നെ ഫോട്ടോഷോപ്പ് ലേറ്റസ്റ്റ് വേർഷനിൽ ഒക്കെ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും എ ഐ ഉപയോഗിച്ചിട്ട് തന്നെ നമുക്ക് ഇല്ലാത്തൊരു പിക്സൽ അതായത് നമ്മളൊരു പർട്ടിക്കുലർ ഏരിയയിൽ പിക്സൽസ് കുറവാണെങ്കിൽ ആ ഏരിയയിൽ ഉപയോഗിച്ചിട്ട് ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് ഉപയോഗിച്ചിട്ട് പിക്സൽ ചെയ്തിട്ട് അതേ സൈസ് അതേ രീതിയിൽ ആ ബാക്ക്ഗ്രൗണ്ട് വരുന്ന രീതിയിലുള്ള പിക്സലൈസേഷൻ ഒക്കെ വരുന്നതാണ് എ ഉപയോഗിച്ചിട്ട് റീസൈസ് റീ ടച്ച് നട്ട് സാംസങ് എസ് ട്വൻറ്റി ഫോർ സീരീസിൽ കൊണ്ടു ഇതൊക്കെ യൂസ് ചെയ്ത് നോക്കിയാലേ നമുക്ക് എത്രത്തോളം ഗംഭീരമായിട്ടുണ്ട് എന്ന് നമുക്ക് പറയാൻ പറ്റും അല്ലെങ്കിൽ തുടക്കം മാത്രമാണോ അല്ലെങ്കിൽ ഒരു എയിലേക്കുള്ള ഒരു കാൽവെപ്പ് മാത്രമാണോ എന്ന് നമുക്ക് മനസ്സിലാക്കാൻ അത് യൂസ് ചെയ്ത് നോക്കിയാലേ പറ്റൂ ഇതൊക്കെയാണ് സാംസങ് എസ് ട്വൻറ്റി സീരീസിൽ എസ് ട്വൻറ്റി ഫോർ സീരീസിൽ വരുന്ന എ ഐ ഫീച്ചറും പിന്നെ സാംസങ് എസ് ട്വൻറ്റി ഫോർ പ്ലസും എസ് ട്വൻറ്റി ഫോറും തമ്മിൽ എസ് ട്വൻറ്റി ഫോർ പ്ലസ് സിക്സ് പോയിൻറ്റ് സെവൻ ഇഞ്ച് ക്യു എച്ച് ഡി പ്ലസ് ഡയനാമിക് അമോൾഡ് ടു എക്സ് എൽ ടി പി ഒ ഡിസ്പ്ലേ ആണ് രണ്ടും എൽ ടി പി ഒ ഡിസ്പ്ലേ തന്നെയാണ് സാംസങ് എസ് ട്വൻറ്റി ഫോർ ആയിക്കോട്ടെ എസ് ട്വൻറ്റി ഫോർ പ്ലസ് ആയിക്കോട്ടെ എസ് ട്വൻറ്റി ഫോർ ആൾട്ര ആയിക്കോട്ടെ എസ് ട്വൻറ്റി ഫോർ പ്ലസ്സും എസ് ടി എസ് ട്വൻറ്റി ഫോറും സിക്സ് പോയിൻറ്റ് സെവൻ ഇഞ്ച് സിക്സ് പോയിൻറ്റ് ടു ഇഞ്ച് അങ്ങനെ പെർട്ടിക്കുലർ ആയിട്ട് ഡിസ്പ്ലേ ആണ് വരുന്നത് രണ്ട് ഫോണും സ്നാപ്ഡ്രാഗൺ എയ്റ്റ് ജെൻ ത്രീയിലാണ് വരുന്നത് പക്ഷെ അത് നമുക്ക് ഇന്ത്യയിലല്ല അമേരിക്കയിലും കാനഡയിൽ മാത്രം ദക്ഷിണ കൊറിയ ബാക്കിയുള്ള രാജ്യങ്ങൾ ഒക്കെ നമ്മുടെ സാംസങ്ങിൻ്റെ തന്നെ എക്സിനോസ് ടു ഫോർ ഡബിൾ സീറോ എന്ന ലേറ്റസ്റ്റ് ചിപ്സെറ്റ് വെച്ചിട്ടാണ് വരാൻ പോകുന്നത് ചതിന് പറയേണ്ടി വരും എക്സിനോസ് ചിപ്സെറ്റ് വെച്ചിട്ടാണ് സാംസങ് എസ് ട്വൻറ്റി ഫോർ അൾ എസ് ട്വൻറ്റി ഫോർ അൾട്ര അല്ല എസ് ട്വൻറ്റി ഫോർ അൾട്രയിൽ എല്ലാ രാജ്യത്തും എസ് ജെൻ ത്രീ തന്നെയാണ് പക്ഷേ എസ് ട്വൻ്റി ഫോർ പ്ലസും എസ് ട്വൻ്റി ഫോറും ആസ് ഓഫ് നൗ ഇന്ത്യ അടക്കമുള്ള രാജ്യങ്ങളിൽ എക്സിനോസ് ടു ഫോർ ഡബിൾ സീറോ ആണ് പക്ഷേ ഒരു കാര്യം നിങ്ങൾ ഓർക്കണം ഒരു മാസം രണ്ട് മാസം കഴിഞ്ഞിട്ട് നിങ്ങൾ വെയിറ്റ് ചെയ്തിട്ട് എടുക്കുന്നുണ്ടെങ്കിൽ എടുത്താൽ മതി കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അപ്പോൾ ഇവർ എസ് ജെൻ ത്രീ വെച്ചിട്ട് തന്നെ സാംസങ് അത് പോണ് പുറത്തിറക്കുന്നതായിരിക്കും സ്നാപ്ഡ്രാഗൻ എയ്റ്റ് ജെൻ ത്രീ വെച്ചിട്ടാണ് ഉള്ള ഫോണ് പുറത്തിറക്കുന്നതായിരിക്കും ബെസ്റ്റ് എക്സാമ്പിൾ ഇപ്പോൾ റീസെൻ്റ് ആയിട്ട് ലോഞ്ച് ചെയ്ത ഫാൻ എഡിഷൻ ഫോണ് ആദ്യം പുറത്തിറക്കിയത് എക്സിനോസ് ചിപ്സെറ്റ് വെച്ചിട്ടായിരുന്നു ഇപ്പോൾ അവർ അത് ബാറ്റിയിട്ട് സ്നാപ്ഡ്രാഗൻ ചിപ്സെറ്റ് എയ്റ്റ് ജെൻ വണ്ണ് വെച്ചിട്ട് പുറത്തിറക്കിയിട്ടുണ്ട് കുറച്ച് പ്രൈസ് കൂട്ടിയിട്ട് അതേ മെത്തേഡ് തന്നെ ഇവിടെ ഉപയോഗിക്കാനാണ് സാധ്യത എന്നാണ് എൻ്റെ ഒരു ബലമായ സംശയം സാധ്യതയല്ല അങ്ങനെ തന്നെയായിരിക്കും ഇപ്പോൾ ഉള്ള എസ് ട്വൻറ്റി ഫോർ പ്ലസിൻ്റെയും എസ് ട്വൻറ്റി ഫോറിൻ്റെയും പ്രൈസിനെ കാട്ടും കുറച്ചും കൂടി കൂട്ടിയിട്ടില്ല അഞ്ചായിരോ പത്തായിരോ കൂട്ടിയിട്ട് ഒരു മാസം രണ്ട് മാസം കഴിഞ്ഞിട്ട് അവർ അത് ലോഞ്ച് ചെയ്യും ഉറപ്പാണ് രണ്ട് ഫോണിലും ക്യാമറ ഡിപ്പാർട്ട്മെന്റിൽ കാര്യമായ വ്യത്യാസമൊന്നുമില്ല നമുക്ക് ഇതേ ക്യാമറ ഡിപ്പാർട്ട്മെന്റ് തന്നെയാണ് വരുന്നത് അമ്പത് എം ബി ഒ എസ് പന്ത്രണ്ട് എം ബി അൾട്രാവൈഡ് പത്ത് എം പി ടെലിഫോട്ടോ പെരിസ്കോപ്പ് സൂം ലെൻസ് ആണ് വരുന്നത് പന്ത്രണ്ട് എം ബി ഫ്രണ്ട് ക്യാമറയാണ് വരുന്നത് പിന്നെ നമുക്ക് നാൽപ്പത്തഞ്ച് വാട്ട് വയർലെസ് ചാർജ് വരുന്നുണ്ട് എസ് ഫോർ പ്ലസ് ആണെങ്കിൽ നാലായിരത്തി തൊള്ളായിരവും എസ് ട്വൻ്റി ഫോർ ആണെങ്കിൽ നാലായിരം എം എ എച്ചു ആണ് ബാറ്ററി വരുന്നത് കോണിങ് ഗോറില ഗ്ലാസ് വിക്റ്റസ് ടൂവിൻ്റെ പ്രൊട്ടക്ഷനാണ് എസ് ട്വൻറ്റി ഫോർ പ്ലസ്സും എസ് ട്വൻ്റി ഫോറും വരുന്നത് മറ്റത് ആർമറിൻ്റെ പ്രൊട്ടക്ഷനാണ് പിന്നെ നമ്മൾ പറഞ്ഞ പോലെ എസ് സിനോ സ്റ്റിപ് സെറ്റാണ് പിന്നെ വൈഫൈ സിക്സ് ഇ ആണ് വരുന്നത് എല്ലാ രാജ്യത്തും വൈഫൈ സിക്സ് ഇ ആണ് വരുന്നത് എസ് ട്വൻറ്റി ഫോർ അൾട്രയിൽ വൈഫൈ സെവൻ വരുന്നുണ്ട് ഇത് എല്ലാവരെയും സ്റ്റാൻഡേർഡായിട്ട് വൈഫൈ സിക്സ് ഇ ആണ് വരുന്നത് ഇനിയിപ്പോൾ രണ്ടിൻ്റെ പ്രൈസ് നോക്കുവാണെങ്കിൽ മറ്റൊരു കാര്യം കൂടി ഇത് ടൈറ്റാനിയം ഫ്രെയിമല്ല ഇത് അലൂമിനിയം ഫ്രെയിമാണ് എസ് ട്വൻറ്റി ഫോർ അൾട്രാ മാത്രമേ ടൈറ്റാനിയം ഫ്രെയിം വരുന്നുള്ളൂ പിന്നെ നമുക്ക് ഇതിൻ്റെ പ്രൈസ് ഇന്ത്യയിലെ പ്രൈസ് നോക്കുകയാണെങ്കിൽ സാംസങ് എസ് ട്വൻറ്റി ഫോർ എസ് ട്വൻറ്റി ഫോറിൻ്റെ പ്രൈസ് വരുന്നത് എഴുപത്തും എയ്റ്റ് ജി ബി ഇരുന്നൂറ്റി അമ്പത്തി ജി ബി ക്ക് എഴുപത്തൊമ്പതിനായിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റൊമ്പത് രൂപ അതായത് എൺപതിനായിരം രൂപ എയ്റ്റ് ജി ബി അഞ്ഞൂറ്റി പന്ത്രണ്ട് ജി ബി എൺപതിനായിരത്തി എൺപത്തൊമ്പതിനായിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ് രൂപ അതായത് തൊണ്ണൂറായിരം രൂപ എസ് ട്വൻറ്റി ഫോർ പ്ലസ് ആണെങ്കിൽ ഒരു ലക്ഷം റുപ്യ പന്ത്രണ്ട് ജി ബി ഇരുന്നൂറ്റി അൻപത്തി ആറിന് പന്ത്രണ്ട് ജി ബി അഞ്ഞൂറ്റി പന്ത്രണ്ട് ജി ബിക്ക് ഒരു ലക്ഷത്തി പത്തായിരം രൂപ അങ്ങനെ എസ് ട്വൻറ്റി ഫോർ പ്ലസ്സും ഒരു ലക്ഷത്തിന് മേലെ കടന്നിരിക്കുകയാണ് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഫോണ് തന്നെയാണ് എസ് ട്വൻറ്റി ത്രീ സീരീസ് വരുന്നത് വലിയ വ്യത്യാസമില്ല എ ഐ ഫീച്ചർ ഇനാബിൾ ചെയ്തിട്ടുണ്ട് എന്ന് മാത്രം അത് ആൻഡ്രോയിഡ് അപ്ഡേറ്റിലൂടെ എസ് ട്വൻറ്റി ത്രീ അൾട്ര അടക്കമുള്ള ഫോണുകളിൽ വരും എന്നാണ് നമുക്കിപ്പോൾ അറിയാൻ കഴിഞ്ഞിരിക്കുന്നത് അത് എത്രത്തോളം കറക്റ്റാണോ എന്നുള്ളതൊന്നും വ്യക്തമല്ല എന്തായാലും വരാൻ സാധ്യത ഉണ്ട് എന്നാണ് അറിയാൻ സാധിക്കുന്നത് അപ്പോൾ അതുകൊണ്ട് തന്നെ അത് വരുമോ ഇല്ലയോ ഇല്ലയോയെന്നൊന്ന് ചെക്ക് ചെയ്തിട്ട് എസ് ട്വൻറ്റി ത്രീ മാറ്റി എസ് ട്വൻറ്റി ഫോർ എടുക്കുന്നതായിരിക്കും നല്ല ഇല്ലാതെ എടുത്തു ചാടി ഇപ്പോൾ ഇത്രയും ഹൈ പ്രൈസ് ഉള്ള സമയത്ത് എസ് ട്വൻറ്റി ത്രീ എന്നൊരു നല്ല പവർഫുൾ ഫോൺ നമ്മൾ ഒരു എ ഐ ഫീച്ചറിന് വേണ്ടി മാത്രം എസ് ട്വൻറ്റി ഫോർ അൾട്രയിലേക്ക് അപ്ഗ്രേഡ് ചെയ്യേണ്ട എന്നാണ് എൻ്റെ ഒരു പേഴ്സണൽ അഭിപ്രായം ഏഴ് വർഷത്തെ സോഫ്റ്റ്വെയർ അപ്ഡേറ്റ് എല്ലാ ഫോണിലും സ്റ്റാൻഡേർഡ് ആണ് പക്ഷേ അതിന് പ്രത്യേകിച്ച് കാര്യമില്ല അഡ്വർടൈസ്മെൻറ് ഗിമിക് ആണെന്നാണ് എൻ്റെ ഒരു പേഴ്സണൽ ഒപ്പീനിയൻ അതാണ് എക്സ് എസ് ട്വൻറ്റി ഫോർ സീരീസിൻ്റെ ഓവറോൾ ലോഞ്ചിനെ കുറിച്ചിട്ട് എനിക്ക് പറയാനുള്ളത്